വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ഓപ്പോ F17 പുതിയ ഓപ്പോയുടെ ഫോൺ. അപ്പം ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകണം ഇന്ന്. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം മച്ചന്മാരെ. അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പം ഇത് ആദ്യം തന്നെ ഈ കവർ ഉരുമ്പോൾ നമ്മുടെ ബോക്സാണ്. നമുക്ക് ബോക്സും കൂടെ ഒന്ന് ബോക്സ് ഇപ്പോൾ കഴിഞ്ഞു വന്നു. അപ്പോൾ ആദ്യം തന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫോണാണ് ആദ്യം അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ഫോണിൻ്റെ ഇച്ചിരി ഫീച്ചേഴ്സൊക്കെ നമുക്ക് നോക്കാം. ഇതേ ഇതാണ് നമ്മുടെ ഫോൺ. ഇതേ ഇവിടെ ആയിട്ട് ഓപ്പോൻ്റെ ഒരു ബാഡ്ജ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സൈഡ് ഫ്ലാഷ്, പിന്നെ 4 സ്ക്വാഡ് ക്യാമറ, പിന്നെ 8 GB റാമും 128 GB ഇൻറ്റേർണൽ സ്പേസും ഉണ്ട്. പിന്നെ നമ്മുടെ വരുന്നത് ഇതുപോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അത് തുറക്കുവാണെങ്കിൽ നമുക്കിവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് കവറും പിന്നെ അതിൻ്റെ ഗൈഡ് ബുക്കും തന്നിട്ടുണ്ട് അവർ. പിന്നെ താഴോട്ട് പോകുമ്പം ഇതേ നമ്മുടെ ചാർജിങ് വയർ, ചാർജ് ചെയ്യുന്ന വയർ, ചാർജിങ് ബോട്ട്, പിന്നെ നമ്മുടെ ഹെഡ്സെറ്റ്, ഇതാണ് താഴെ തരുന്നത്. നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാൻ ചാർജൊക്കെ കയറ്റി വെച്ചതാണ്. നേരത്തെ തന്നെ എല്ലാ പരിപാടിയും ഞാൻ കഴിഞ്ഞ് പ്രൊഫൈലിട്ടു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതേ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇതേ ഇതാണ് നമ്മുടെ ഫോൺ. കണ്ടോ, അതെ ടച്ചൊക്കെ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ പറയാൻ മാത്രം ഇതിനകത്ത് അവർ ഇതൊക്കെ ആരെയും ഈ നെറ്റ്ഫ്ലിക്സൊക്കെ ഡൗൺലോഡ് ചെയ്ത്. പിന്നെ അതെ ഞാൻ സെറ്റിങ്സൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, നമുക്കിവിടെ സൈൻ ഇൻ ചെയ്യാം. അങ്ങനെ സാധാരണ ഫോണിലുള്ള ഫീച്ചേഴ്സ്, ബ്ലൂടൂത്ത്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ സൈഡിലായിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ വോളിയം കൺട്രോൾ ബട്ടൺസ്, പിന്നെ സിം ഇടേണ്ട ആ സ്ഥലമുണ്ട്, പിന്നെ അതെ പവർ ഓൺ ബട്ടൺ. ഇത്രയൊക്കെയാണ് നമ്മുടെ ഓപ്പോ F17 ഫീച്ചേഴ്സ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, പിന്നെ തൊട്ടിപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾഡ് സെറ്റ് ചെയ്യുവാണെങ്കിൽ, ഞാൻ വീഡിയോസ് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പം മറ്റൊരു നല്ല വീഡിയോ വരുന്നവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഔട്ട്.